പാലക്കാട് അപകടത്തിൽപ്പെട്ട യുവതിയുമായി മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ട് സംസ്ഥാന പാതയ്ക്ക് കുറുകെ മറിഞ്ഞ് നഴ്സ് മരണമടഞ്ഞു. പാലക്കാട് കണ്ണാടിയിൽ പ്രവർത്തിക്കുന്ന പാലന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നഴ്സ് കോട്ടയം വാഗത്താനം പട്ടുവളപ്പിൽ വീട്ടിൽ കുരിയാക്കോസിന്റെ മകൻ 32 വയസ്സുള്ള ജിബുവാണ് ദുരന്തത്തിനിരയായി. ചൊവ്വാഴ്ചകാലത്ത് 11 മണിയോടെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള സിവിൽ സപ്ലൈസ് വകുപ്പ് പഴയ ഗോഡൗണിന് മുന്നിലായിരുന്നു അപകടം നടന്നത്. ആംബുലൻസിലുണ്ടായിരുന്ന ഡ്രൈവർ അടക്കമുള്ള മറ്റ് 6 പേരെ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് പാലാന ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പാലക്കാട് ഓടന്നൂർ ചെങ്ങോട് വീട്ടിൽ 40-കാരിയായ സീതയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ആശുപത്രിയുടെ ICU ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിയപ്പോൾ ആംബുലൻസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ടത്. മഴയിൽ കുതിർന്നു കിടന്നിരുന്ന റോഡിൽ നിന്ന് തെന്നിമാറിയ ആംബുലൻസ് ഗോഡൌണിന്റെ കരിങ്കൽ ഭിത്തിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് മറിയുകയുമായിരുന്നു. ഇതോടെ ആംബുലൻസിന്റെ വശത്തെ ചില്ലു തകർന്ന രോഗി പരിചരണത്തിലേർപ്പെട്ടിരുന്ന ജിബു പുറത്തേക്ക് തെറിക്കുകയും തല സംസ്ഥാന പാതയിൽ ഇടിക്കുകയുമായിരുന്നു. യുവാവ് സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണമടഞ്ഞു. ഡ്രൈവർ 34-കാരനായ അജയൻ, 28-കാരനായ ഉണ്ണികൃഷ്ണൻ, 26-കാരനായ റജികുമാർ, 22-കാരിയായ അനിത, 27 വയസ്സുള്ള ഷിജു എന്നിവരെ പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന വടക്കാഞ്ചേരി ആക്സിന്റെ സഹായത്തോടെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. MLA അനിലക്കര, CPM ഏരിയ സെക്രട്ടറി PN സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ആംബുലൻസ് ജീവനക്കാരനാണ്, അതായത് ഹോസ്പിറ്റൽ ജീവനക്കാരനാണ് മരിച്ചത്. ആംബുലൻസ് ഓടിച്ചെന്നാൽ ചെറിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുണ്ട്. അതിന്റെ അമ്മയ്ക്ക് ഇപ്പോ നമ്മൾ ഈ രോഗിനെ